ഹായ് ഫ്രണ്ട്സ് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കണ്ടഫേറ്റ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി പതിനേഴുമായി ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നെയ്യാർ ആപ്പിലും ലഭ്യവുമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു എൽ പി യു പി അസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളെ ഹെൽപ് ചെയ്യാനായി ടാലന്റ് അക്കാഡമി നിങ്ങൾക്കൊപ്പം ഉണ്ട് ടാലന്റ് അക്കാഡമി എൽ പി യു പി അസിറ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ബാച്ചുകളും അതുപോലെ തന്നെ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളും ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായി ചാണകം ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ട്രാക്ടർ പുറത്തിറക്കിയ രാജ്യം ലോകത്തിൽ ആദ്യമായിട്ട് ചാണകം ഇന്ധനമാക്കി പ്രവർത്തി ട്രാക്ടർ പുറത്തിറക്കിയത് ഏത് രാജ്യം എന്നാണ് ബ്രിട്ടനാണ് അപ്പൊ ഏത് രാജ്യമാണ് ബ്രിട്ടനാണ് എന്ത് പുറത്തിറക്കിയത് ചാണക ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ട്രാക്ടർ എന്ത് ചെയ്തത് പുറത്തിറക്കിയത് അടുത്ത പോയി ചർച്ച ചെയ്യാനുള്ളത് പെറുവുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് അപ്പൊ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം നിയന്ത്രണാതീതമായതിനെ തുടർന്ന് എന്ത് ചെയ്തു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തു നിന്നാണ് അത് പെരുവിലാണ് ഇനി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം എന്ത് ചെയ്തു നിയന്ത്രണാതീതമായതിനെ തുടർന്നാണ് എന്ത് ചെയ്തത് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടുത്ത പോയിന്റ് ഒരു റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് അതായത് ഗുജറാത്തിലെ കെവാടിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് ഗുജറാത്തിലെ കെവാടിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് അത് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എന്താണ് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഏത് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് കെവാഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഇനി ഇത് എവിടെ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ് ഇവിടെയാണ് ഗുജറാത്തിലാണ് അടുത്ത പോയിന്റ് രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് നമുക്ക് നോക്കാം രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായി അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്ധതാ നിയന്ത്രണ നയം എന്നാണ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ് രാജസ്ഥാനാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു അവാർഡാണ് അതായത് ഇരുപത്തി എട്ടാമത് ക്രിട്ടിക് സ്റ്റോയ്സ് അവാർഡാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോ ഇരുപത്തി എട്ടാമത് ക്രിട്ടിക് സ്റ്റോയ്സ് അവാർഡ് അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം അതിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവരിവയർ ആൾ അറ്റ് വൺസ് ഇതാണ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് അവാർഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി എട്ടാമത് ചോയ്സ് അവാർഡിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഈ ചിത്രത്തിന്റെ സംവിധായകരായിട്ടുള്ള ഡാനിയൽ ഖാൻ അതുപോലെ തന്നെ ഡാനിയൽ ഷീനട്ട് അറൊക്കെയാണ് ഡാനിയൽ ഖാനും അതുപോലെ തന്നെ ഡാനിയൽ ഷീനട്ടുമാണ് മികച്ച സംവിധായകരായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞത് ചിത്രം സംവിധായകൻ ഇപ്പൊ മികച്ച ചിത്രം എന്ന് പറയുന്നത് എവരി എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന് പറയുന്ന ചിത്രമാണ് ഇനി ഇതിന്റെ സംവിധായകരായിട്ടുള്ള ഡാനിയൽ ഖാനും അതേപോലെ ഡാനിയൽ ഷീനട്ടുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് മികച്ച സംവിധായകരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ള മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്ന് പറയുന്നത് മികച്ച നടൻ അതുപോലെ മികച്ച നടി അപ്പോൾ ഇതിലെ മികച്ച നടൻ എന്ന് പറയുന്നത് ബ്രണ്ടൻ ഫൈസർ ആണ് ആരാണ് ബ്രണ്ടൻ ഫൈസർ ആണ് അപ്പൊ അദ്ദേഹത്തിന് ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വെയിൽ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ മികച്ച നടൻ ബ്രണ്ടൻ ഫൈസർ ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വെയിൽ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി മികച്ച നടി മികച്ച എന്ന് പറയുന്നത് കാറ്റ പ്ലാൻജറ്റ് ആണ് ആരാണ് കാറ്റ പ്ലാൻജറ്റ് ആണ് ഇനി ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോ മികച്ച നടി കാറ്റ പ്ലാൻജറ്റ് ആണ് ഏത് ചിത്രത്തിലെ പ്രകടനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനം ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് അതായത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മികച്ച വിദേശ ഭാഷാ ചിത്രം എന്താണ് മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് ആർ 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 ആണ് ഏതാണ് ആർ 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 അപ്പൊ ഇതെന്ന് പറയുന്നത് സംവിധാനം എന്ന് പറയുന്നത് രാജമൗലിയാണ് നമുക്ക് അറിയാനുള്ള കാര്യമാണ് രാജമൗലിയാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം അപ്പൊ ഈ കഴിഞ്ഞ ഏതാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച എന്താണ് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം ഗോൾഡൻ ഗ്ലോബിൽ ലഭിച്ചിരുന്നു അപ്പൊ അതൊക്കെ ഓർത്തു ഓർത്തുവെക്കുക ഇപ്പൊ എന്താണ് മികച്ച വിദേശ ഭാഷ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആർ 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 ആണ് ഇന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ആരാണ് രാജമൗലിയാണ് ഇനി ഒരു പുരസ്കാരം കൂടി ഈ ചിത്രത്തിൽ ലഭിച്ചിട്ടുണ്ട് അതായത് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം ഇപ്പൊ മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും എന്ത് ചെയ്തിട്ടുണ്ട് ആർ ആർ ആറിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നാട്ടു നാട്ടു എന്ന് പറയുന്ന സോങ്ങിനാണ് അതായത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഈ ഒരു സോങ്ങിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോ ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി അടുത്ത് നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റാണ് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ആരെന്നാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ഏത് ടീം എന്നാണ് ബാറ്റ്സലോണയാണ് അപ്പൊ ബാറ്റ്സലോണയാണ് എന്ത് കിരീടം നേടിയത് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൽ മാൻഡിനെ പരാജയപ്പെടുത്തിയത് അപ്പോൾ റയൽ മാൻഡ്രഡിനെ പരാജയപ്പെടുത്തിയാണ് ബാഴ്സലോണ കിരീടം നേടിയത് ഇനി ഏറ്റവും കൂടുതൽ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയ ടീമാണ് ഏതെന്ന് പറയുന്നത്

ഇനി അടുത്തത് ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ വിഭാഗം കിരീടം നേടിയത് ആരെന്നാണ് അതാണ് മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടർ അക്സൽസൺ ആണ് ആരാണ് വിക്ടർ അക്സൽസൺ ആണ് കിരീടം നേടിയത് ഇനി പുരുഷ വിഭാഗമാണ് വിക്ടർ അക്സൽസൺ അപ്പൊ നമുക്ക് വനിതാ വിഭാഗം കൂടി നോക്കണം വനിതാ വിഭാഗം എന്ന് പറയുന്നത് അകാനെ യമാകുച്ചിയാണ് ആരാണ് അകാനെ യമാകുച്ചിയാണ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് പുരുഷ വിഭാഗം വനിതാ വിഭാഗം ഇത് രണ്ടും വയ്ക്കുക ഇനി പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങൾ കൂടി നോക്കണം അതിൽ ആദ്യത്തേത് ജീന ലോലോ ബ്രിഗഡേ എന്ന് പറയുന്ന ഇറ്റാലിയൻ ചലച്ചിത്ര താരം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച ഇറ്റാലിയൻ ചലച്ചിത്ര താരമാണ് ലോലോ ബ്രിഗഡേ എന്ന് പറയുന്നത് ആ ഒരു വിയോഗം ഓർത്തു വെക്കുക ഇനി ഒരു വിയോഗം കൂടിയുണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച ഹൈദരാബാദിലെ അവസാനത്തെ നിസാബ് എന്താണ് ഹൈദരാബാദിലെ അവസാനത്തെ നിസാബ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ജാ ബഹാദൂർ എന്ന് പറയുന്ന ഹൈദരാബാദിലെ അവസാന നിസാബ് എന്ത് ചെയ്തു ജനുവരിയിൽ അന്തരിച്ചു ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് ലോകത്തിൽ ലോകത്തിലാദ്യമായി ചാണകം ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ട്രാക്ടർ പുറത്തിറക്കിയ രാജ്യം ഏതാണ് ബ്രിട്ടനാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാര്യം നമ്മൾ പറഞ്ഞു ജനുവരിയിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം എന്ത് ചെയ്തു രൂക്ഷമായതിനെ തുടർന്ന് അല്ലെങ്കിൽ നിയന്ത്രണാതീതമായതിനെ തുടർന്ന് എന്ത് ചെയ്തു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് പെറു എന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റിയതാണ് അതായത് കെവാഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് ഏകതാ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കെവാഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് ഗുജറാത്തിലാണ് ഇനി അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് ഏതാണ് രാജസ്ഥാനാണ് അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്തത് അതായത് ഇരുപത്തി എട്ടാമത് ക്രിട്ടിക് സ്റ്റോയ്സ് അവാർഡാണ് എത്രമതാണ് ഇരുപത്തിയെട്ടാമതാണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ക്രിട്ടിക്സ് അവാർഡ് നമുക്ക് നോക്കാം മികച്ച ചിത്രം എന്ന് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആൾ പറയുന്നതാണ് മികച്ച ചിത്രം ഈ ചിത്രത്തിന്റെ സംവിധായകരായിട്ടുള്ള ഡാനിയൽ ഖാൻ അതേപോലെ ഡാനിയൽ ഷീനറ്റ് എന്ന് പറയുന്നവർക്കാണ് മികച്ച സംവിധായകർക്കുള്ള പുരസ്കാരവും ലഭിച്ചിരിക്കുന്നത് ഇപ്പോ മികച്ച ചിത്രം മികച്ച സംവിധാനം അതിനുശേഷം മികച്ച നടൻ നടി അതുപോലെ മറ്റു പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു മികച്ച നടൻ എന്ന് പറയുന്നത് ഫ്രൈസർ ആണ് അപ്പൊ മികച്ച നടൻ മികച്ച നടി എന്ന് പറയുന്നത് കാറ്റെ ആണ് കാറ്റെ ആണ് മികച്ച നടി ഇനി മറ്റു രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞത് ആർ ആർ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതായത് മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് ഏത് തിരഞ്ഞെടുക്കപ്പെട്ടു ആർ 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 തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് രാജമൌലിയാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും ആർ ആർ ആറിലെ എന്താണ് ഗാനമായിട്ടുള്ള നാട്ടുനാട്ടു എന്ന് പറയുന്ന എന്ത് ചെയ്തു കിട്ടി ഈ അടുത്തിടയ്ക്ക് തന്നെ ഈ ഒരു ഗാനത്തിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കിട്ടിയ കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി ഒരു ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കീരവാണിയാണ് അതുകൂടി എന്ത് ചെയ്യുക ഓർത്തു വെച്ചേക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയ ടീം ഏതെന്താണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ബാഴ്സലോണയാണ് ഏതാണ് ബാഴ്സലോണയാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത് മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു അതായത് അതിൽ പുരുഷ വിഭാഗം കിരീടം നേടിയത് വിക്ടർ അക്സൽസൺ ആണെന്ന് പറഞ്ഞു ഇനി വനിതാ വിഭാഗത്തിൽ ആരാണെന്ന് പറഞ്ഞു അകാനെ യമാഗുച്ചി ആണെന്ന് പറഞ്ഞു അപ്പോ പുരുഷ വിഭാഗം വനിതാ വിഭാഗം നോട്ട് ചെയ്യുക അതിനുശേഷം പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇറ്റാലിയൻ ചലച്ചിത്ര താരമായിട്ടുള്ള ജീന ലോലോ ബ്രിഗിഡ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ചു ഇനി രണ്ടാമത്തെ വിയോഗം പറഞ്ഞത് ഹൈദരാബാദിലെ അവസാനത്തെ നിസാമായിരുന്ന മുഖരം ജാ ബഹാദൂർ എന്ത് ചെയ്തു പറഞ്ഞ കാര്യമായിട്ട് നോക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഗണിത പഠനം നിർബന്ധമാക്കിയത് ഏത് രാജ്യം എന്നാണ് ചോദ്യം അതിന്റെ ഓപ്ഷൻസ് എ ബ്രിട്ടൻ ബി ജർമ്മനി സി ജപ്പാൻ ഡി ചൈന ഇനി രണ്ടാമത്തെ ചോദ്യം മിസ് യൂണിവേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ടു ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ അമാൻഡ ദുദാമൽ ഓപ്ഷൻ ബി ആൻഡ്രീന മാർട്ടിനസ് ഓപ്ഷൻ സി ആർബോണി ഗബ്രിയൽ ഓപ്ഷൻ ഡി നിവിത അപ്പോൾ ഇതിന്റെ ശരിയത്തരം കൂടി എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കണം അതിൽ ആദ്യത്തെ ഓഫ് ഗംഗ എന്ന സാംസ്കാരിക പരിപാടിക്ക് വേദിയായത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കൊൽക്കത്ത ബി വാരണാസി പാട്ന ഡി കാൺപൂർ അപ്പോ ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വാരണാസി ആണ് എന്ത് പരിപാടിക്ക് വേദിയായത് സുർ സരിത സിംബണി ഓഫ് ഗംഗ എന്ന് പറയുന്ന പരിപാടിക്ക് വേദിയായത് ഇനി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗാ എന്ന് പറയുന്ന ക്രൂയിസിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എന്താണ് ഗംഗാ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു സാംസ്കാരിക പരിപാടി നടത്തിയത് ഇനി എന്താണ് ഈ ഗംഗാ ക്രൂയിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എന്താണ് റിവർ ക്രൂയിസ് ആണ് ഗംഗാ എന്ന് പറയുന്നത് ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെ തമ്മിലാണെന്ന് പറഞ്ഞു വാരണാസി അതുപോലെ ദീബ്രുഘട്ട് എന്നീ സ്ഥലങ്ങളെ തമ്മിലായിരുന്നു ബന്ധിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ എന്ത് ചെയ്യുക ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കാര്യമായിട്ട് തന്നെ ഓർമ്മ ഇനി രണ്ടാമത്തെ ചോദ്യം പ്രഥമ അണ്ടർ നയൻറ്റീൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നതാര് അപ്പോ പ്രഥമ അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വുമൻസ് വേൾഡ് കപ്പ് എന്ത് ചെയ്തു അതിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ സോനം യാദവ് ബി റിച്ചാ ഘോഷ് സി അർച്ചന ദേവി ഡി ഷെഫാലി വർമ്മ ഇപ്പൊ ഇതിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഷെഫാലി വർമ്മയാണ് ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഇനി എവിടെ വെച്ചാണ് ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിലാണ് ഇപ്പൊ ഈ ഒരു വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കറണ്ട് അഫേഴ്സ് ഡെയിലി എന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക കാര്യം നമുക്ക് കുറച്ച് പോയിന്റുകളെ എന്ത് ചെയ്യുക ചർച്ച ചെയ്യാനുള്ളൂ അപ്പൊ ആ കുറച്ച് പോയിന്റുകൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല ഒരു ഓവർലോഡ് വരില്ല അപ്പോൾ ഡെയിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ജനുവരി പതിനേഴുമായി ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എക്സാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം